ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖം തന്നെയല്ലേ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് അതായത് നമ്മുടെ സ്വന്തം ഉള്ളിക്കറി ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് ഒരുപാട് പേര് ചെയ്യുന്നതാണ് പക്ഷേ എങ്കിൽ പോലും എനിക്കിതൊരു സ്പെഷ്യലാണ് അപ്പോൾ രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് തരത്തിൽ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും ചേർക്കാത്ത രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്ന കറിയാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഈവൻ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കൻ കറി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷം എങ്കിൽ പോലും കുറേ പേര് നമ്മുടെ ചിക്കൻ കറിയുടെ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ നാടൻ ചിക്കൻ കറിയാണ് നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കറി അപ്പോൾ അതും കണ്ടു നോക്കാൻ മറക്കരുത് അപ്പോൾ ഒട്ടും താമസിച്ചാലും നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള നാടൻ ഉള്ളിക്കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് സവാള വെച്ചിട്ടുള്ള ഒരു കറി തയ്യാറാക്കാം നമ്മൾ ഉള്ളിക്കറി എന്ന് പറയാം പക്ഷെ ഞാനിവിടെ കുറച്ച് മാത്രമേ ഉള്ളി എടുത്തിട്ടുള്ളൂ സവാള വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലെങ്കിൽ ചെറിയുള്ളി ഒഴിവാക്കാട്ടെ കംപ്ലീറ്റ്ലി സാധാരണ രീതിയിൽ ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ അമ്മ ചെറിയുള്ളി മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നത് പക്ഷേ സവാളയാണ് എല്ലാവരും അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ സവാള വെച്ചിവിടെ ചെയ്യുന്നത് കേട്ടോ ഞാനിവിടെ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സവാള അതേപോലെ തന്നെ ഒരു 10 ചെറിയുള്ളി ഞാൻ പറഞ്ഞ പോലെ ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒഴിവാക്കാം പിന്നെ രണ്ട് പച്ചമുളക് ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ കൽച്ചട്ടിയാണ് വെക്കുന്നത് അതേസമയം നിങ്ങളുടെ അടുത്തുള്ള ഏത് പാത്രമാണോ ആ പാത്രം അടുപ്പത്ത് വെക്കുക കേട്ടോ മീഡിയം ഓൺ ചെയ്തിട്ടുണ്ട് തീ അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറി ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം അതൊന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് 1/4 ടീസ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ ഒരു നുള്ളു ഉലുവ 2 വറ്റൽമുളക് കുറച്ച് കറിവേപ്പില അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള ചെറിയുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരുതങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷമാണ് നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇത് തൃശ്ശൂർ സ്പെഷ്യൽ ഉള്ളിക്കറിയാണ് എളുപ്പമാണ് നമുക്ക് വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈവൻ ദോശയുടെ ഇഡ്ഡലിയുടെയും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് നമ്മുടെ പാലക്കാട് സ്റ്റൈല് മുളക് വറുത്ത പുളിയുടെ കലീനായിട്ട് വരും എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ രണ്ട് തരത്തിൽ ഉണ്ടാക്കാറുണ്ട് ചിലപ്പോൾ പുളി ചേർക്കും അതേപോലെ ശർക്കരയും ചേർക്കും ചിലപ്പോൾ പുളിയും ശർക്കരയും ചേർക്കാണ്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷേ എനിക്ക് പുളിയും ശർക്കരയും ചേർത്തിട്ടുള്ള ഇത് തിക്കായിട്ടുള്ള ഒരു കട്ടിയായിട്ടുള്ള കറിയാണ് എനിക്കിഷ്ടം അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അതേസമയം നിങ്ങൾക്ക് പുളി താല്പര്യമില്ല ശർക്കര താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം രണ്ടും ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇത്തിരി സ്പൈസി ആയിട്ടുള്ള ഒരു കറി ആയിട്ടിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുളിയും ചെറിയൊരു മധുരവും എരിവും ഒക്കെ ഉള്ളൊരു കറിയാണ് ഞാനിതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്യാൻ മറന്നു എന്താണെന്നറിയാമോ ഒരു 3 വലിയ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ പക്ഷേ വെളുത്തുള്ളി ഇടുമ്പോൾ നല്ല ഫ്ലേവറാണ് വെളുത്തുള്ളി കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളി കൂടി ഇട്ടോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് തീ കുറയ്ക്കണേ ചെറിയ തീയിലോട്ട് മാറ്റുക അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി ആദ്യം 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ നിങ്ങളുടെ അടുത്ത് എരിവുള്ള മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ കേട്ടോ അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ കായം പൊടിച്ചത് 2 നുള്ള് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം പച്ചമുളക് മാറുന്നത് വരെ അങ്ങ് 2-3 മിനിറ്റോളം ചെറിയ തീയിലിട്ടതിന് ശേഷം അങ്ങ് വഴറ്റിയെടുക്കാം മല്ലിപ്പൊടിയിലൊക്കെ പച്ചമുളക് മാറാൻ സമയം എടുക്കേ ഞാനത് എടുത്തെടുത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ പെർഫെക്റ്റ് ടേസ്റ്റ് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് 2-3 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങ് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളൊരു 3 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ മണമൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റോ ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് എന്താ ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിവെള്ളം ഞാൻ ഒരുപാട് പുളി ഒഴിക്കുന്നില്ല ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അരിച്ചെടുത്തിരിക്കുന്ന പുളിവെള്ളമാണ് കേട്ടോ ഒരുപാട് ആദ്യം ഒഴിക്കണ്ട 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നോക്കാം അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാവേ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഞാൻ എപ്പോഴും ചൂടുവെള്ളം തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ശർക്കര ഞാൻ പറഞ്ഞല്ലോ ശർക്കര താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം എന്നിട്ട് നന്നായി തിളക്കട്ടെ ഇച്ചിരി ഒന്ന് കുറുകണം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ലോ ഫ്ലെയിമിൽ നിന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവ് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ വറ്റി വരുമ്പോൾ കുറച്ചും കൂടെ വ്യത്യാസം വരും അതിന് എന്നാലും ഇപ്പോൾ പൊട്ടില്ലാത്ത പോലെയാണ്
ഉപ്പൊക്കെ എപ്പോഴും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്തോളൂ. കാരണം ഓരോരുത്തർക്കും ഉപ്പിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ സ്പൈസ് ലെവൽ, ചിലവർക്ക് നല്ല സ്പൈസി ഫുഡായിരിക്കും ഇഷ്ടം, ചിലവർക്ക് അധികം സ്പൈസി ഇഷ്ടമല്ല. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനാട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. പുളി നോക്കിയിട്ട് പുളി കുറവ് പോലെ തോന്നുകയാണെങ്കിൽ പുളി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാരണം പുളിയുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഓരോ പുളിക്കും അതിൽ വ്യത്യാസം വരും, അതിൻ്റെ ഒരു അളവിൽ. അപ്പം അത് മാറ്റം വരുത്തണേ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്യാൻ കേട്ടോ ഞാൻ. ഇതിങ്ങനെ ഇപ്പോൾ ഇത്ര ലൂസ് പോലെ തോന്നിയെങ്കിലും ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമായിരിക്കുന്ന സമയത്ത് ഓഫ് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇച്ചിരി ഞാൻ പറഞ്ഞത് സെമി മീഡിയം തിക്നെസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങ് ഓഫ് ചെയ്യും. ഞാൻ രുചിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂണും കൂടെ പുളിയുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. മൊത്തം 4 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിക്കോളൂ. പിന്നെ ശർക്കര എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. നമുക്ക് തണുത്തതിന് ശേഷം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേലും കണ്ട തിക്നെസ് വന്നതുണ്ട. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ അളവ് നിങ്ങൾ തിട്ടപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും മെരുവും മധുരവും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ ചേർക്കാണ്ട് തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ തീയലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലോട്ട് വരുന്ന ഒരു കറി. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന ഒരു ഐറ്റമാണ് സവാള. അപ്പോൾ സവാള വെച്ചിട്ട് നമുക്ക് ഇത്രയും രുചികരമായ ഒരു കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണത്. അപ്പോൾ ഞാൻ ഫോട്ടോയിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേര് എന്നോട് പറഞ്ഞു ചേച്ചി ഇപ്പം എന്ത് രുചിച്ച് നോക്കാത്തതെന്ന്. ശരി, ആ ഒരു പരിഭവം മാറ്റി തരാം. ചെറിയ ചൂടുള്ള ചോറും തണുത്ത കറിയും കൂടിയിട്ട് കുഴച്ചങ്ങ് കഴിക്കുക. കഴിച്ച് നോക്കട്ടെ കേട്ടോ, ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. 4 ഇതൊക്കെ കഴിക്കുമ്പോൾ അമ്മയുടെ ഓർമ്മകളായിരുന്നു. നാടൻ കറികൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കാനാത്ത ടേസ്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് ശരിക്കും ചെറിയ ഉള്ളി ഇട്ട് ചെയ്യേണ്ട കറിയാണ്. പക്ഷെ സവാള വെച്ചിട്ടും സൂപ്പർ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒട്ടും മടി വിചാരിക്കരുത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.